പതിവിലും വിപരീതമായ കുറച്ച് ഐറ്റംസുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവം കാണിക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ പലർക്കും ഇതിൻ്റെ പേരുകളൊക്കെ അറിയുന്നുണ്ടാവും. ഇപ്പം ഇതൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, ഇതും ഒരു ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന ഒരു ഡിഷാണ്. അപ്പം ഇത് നമ്മൾ വേറെ ഹെൽത്തി എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഡിഷാണ്. ഇങ്ങനെ പല സംഭവങ്ങൾ ഇത് കിട്ടുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇന്നൊരു ശനിയാഴ്ചയാണ്, അതുകൊണ്ട് എനിക്കിന്ന് ഓഫീസില്ല. അപ്പം ഞാൻ രാവിലെ തന്നെ വണ്ടിയെടുത്ത് കോഴിക്കോട്ടേക്ക് പോവാണ്. കോഴിക്കോട് ബീച്ച് രാവിലെ ഞാൻ വളരെ വിരളമായിട്ടേ കാണാറുള്ളൂ. കാണുമ്പോൾ വളരെ എൻ്റർടൈൻമെൻ്റ് ആണ്, നല്ല വളരെ പീസ്ഫുള്ളായ ഒരു ആംബിയൻസാണ് ചുറ്റുപാടും നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ഞാനിവിടെ വന്നിരിക്കുന്നത് ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചും കൂട്ടി അടിക്കുന്നതിന് പൊതുവേ യൂറോപ്യൻസ് വിളിക്കുന്ന പേരാണ് ബ്രഞ്ച്. ഈ ബ്രഞ്ച് വരുന്ന എന്തുകൊണ്ടാ വെച്ചാൽ, 5 ദിവസം ജോലി ചെയ്ത് വെള്ളിയാഴ്ച രാത്രി നല്ലൊരു പാർട്ടിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് ലേറ്റായിട്ട് എണീക്കുന്നവർ കഴിക്കുന്ന ഒരു സംഭവമാണ് ബ്രഞ്ച് എന്ന് പറയാം. അതിനൊക്കെ പറ്റിയ കോഴിക്കോട് സ്ഥലമാണ് ജസ്റ്റ് ലോഫ്. ഒറ്റ കുഴപ്പമുള്ളൂ, ജസ്റ്റ് ലോഫിൽ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കം ബ്രഞ്ച് രാവിലെ 8 മുതൽ 11 മണി വരെ വെറും ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ അവൈലബിൾ ഉള്ളൂ വെച്ചാൽ അന്നാണ് ബ്രഞ്ച് കഴിക്കാൻ പറ്റിയ ഒരു അവസരം നല്ലതുള്ളത് എന്നുകൊണ്ടാണ്. അവിടെ അതിൽ സ്പെഷ്യൽ മെനു ആണിത്. ഇതിന് കുറച്ച് ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്തു. ആദ്യം ഓർഡർ ചെയ്തത് ഓംലെറ്റ് ആണ്. അപ്പം ഞാനും വൈഫും 2 ഓംലെറ്റുകൾ ഓർഡർ ചെയ്തു. അപ്പം ഒന്ന് ഫ്രഞ്ച് ഓംലെറ്റും മറ്റേത് അമേരിക്കൻ ഓംലെറ്റും ആണ്. അപ്പം പൊതുവെ ഇവിടുത്തെ ഫുഡിൻ്റെ മെനു എന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്യൻ ടച്ചുള്ള ഫുഡുകളാണ്. അപ്പോൾ ഫ്രഞ്ച് ഓംലെറ്റ് ആൻഡ് അമേരിക്കൻ ഓംലെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വെസ്റ്റേൺ കൾച്ചറുമായിട്ട് ബന്ധമുള്ളതാണ്. വളരെ സോഫ്റ്റ് ആയിരിക്കും ഫ്രഞ്ച് ഓംലെറ്റ്. ഇതിൻ്റെ പുറത്ത് സ്ലൈറ്റ് ബ്രൗൺ കാണുന്നുണ്ട്. അതുപോലും റിയൽ ഫ്രഞ്ച് ഓംലെറ്റ് കാണാറില്ല. എങ്കിലും ചീസി ആയിട്ടില്ല, ഉള്ളിൽ ചീസൊക്കെ ആയിട്ട് മുകളിൽ നമുക്കിങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുള്ള സംഭവം. ഇനി എന്താണ് അമേരിക്കൻ ഓംലെറ്റ്? എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് അമേരിക്കൻ ഓംലെറ്റ് എന്നൊരു ഓംലെറ്റ് ഉള്ളത് പോലും കേൾക്കുന്നത്. ഇതിനുള്ളിൽ ചെറിയ ബീഫിൻ്റെ ബേക്കൺ പീസുകളും പിന്നെ കുറച്ച് ക്യാപ്സിക്കം, അതായത് ബെൽ പെപ്പർ, അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഓംലെറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അമേരിക്കൻ ഓംലെറ്റ് എന്ന് വിളിക്കുന്ന ഈ ഒരു സംഭവം. അടുത്ത ഞാൻ ഓർഡർ ചെയ്തൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ്. ഇന്നിപ്പോൾ യു കെയിലൊക്കെ പോയി പഠിക്കുന്ന കുട്ടികൾ കൂടുതലുണ്ടായതുകൊണ്ട് എല്ലാവർക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കാണുന്നത് ബീൻസ് ടൊമാറ്റോ പേസ്റ്റിൽ കുക്ക് ചെയ്താണ്, ഇത് ബേക്കഡ് ബീൻ എന്ന് പറയും. ഇത് പിന്നെ നമ്മുടെ ബുൾസൈ അല്ലെങ്കിൽ സണ്ണി സൈഡ് അപ്പ്. ഇത് നമ്മുടെ ബീഫിൻ്റെ ബേക്കണാണ്. പിന്നെ നമുക്ക് ചെറിയ ടൊമാറ്റോ ടോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മഷ്റൂംസ് ഉണ്ടാവും, ബട്ടർ മഷ്റൂം, അങ്ങനെ ഏതെങ്കിലും ഒരു മഷ്റൂം. പിന്നെ പൊട്ടാറ്റോ വെഡ്ജസ്, കട്ട് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത്, ചിലപ്പോൾ നമുക്ക് ഈ സോസേജ് ഇതൊക്കെ കിട്ടും. ഒരു റെഗുലർ മലയാളി എന്ന രീതി 2 ചോദ്യങ്ങളാണ് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുക, എത്ര ആയിരിക്കും ഇതിനൊക്കെ വില അല്ലേ? അപ്പോൾ ആ വില അറിയണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുക. രണ്ടാമത്, ഇതൊക്കെ തിന്നാൻ കൊള്ളുമോ, ടേസ്റ്റ് ഉണ്ടാവുമോ? ഞാനൊരു വ്യക്തി, ഒരു ഫുഡ് എന്ന രീതി, ഞാൻ എനിക്ക് മെനുവിൽ കാണാതെ അല്ലെങ്കിൽ തീരെ കേട്ട് പരിചയം പോലും ഇല്ലാത്ത സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്യാറ്. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സ്ഥിരം കഴിക്കുന്നത് എന്നും കഴിച്ചു കഴിഞ്ഞാൽ എനിക്കും ചെറുതായിട്ട് ബോറടിക്കും. അത്തരക്കാർക്കോ അല്ലെങ്കിൽ വെസ്റ്റേൺ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്കോ വരാൻ പറ്റിയ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഈ മുന്നിൽ കാണുന്നത്. ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ആയിട്ടൊരു സാധനം ഞാൻ കാണിച്ചു തരാം. അതാണ് നമ്മുടെ ബീഫിൻ്റെ ബേക്കൺ. ബേക്കൺ എന്ന് പറയുമ്പോൾ പൊതുവേ പോർക്ക് വെച്ചാണ് ഉണ്ടാക്കാറ്. പക്ഷേ കോഴിക്കോടാണ് സ്ഥലം, ഇവിടെ പോർക്ക് വിറ്റ് പോവില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ബീഫാണ് കൂടുതൽ കച്ചവടമായി പോവുക. അപ്പം ക്യൂർ ചെയ്ത ബീഫിൻ്റെ ഫാറ്റിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ബേക്കൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ക്യൂർ ചെയ്യുന്നതുകൊണ്ടാണല്ലോ, ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സത്യത്തിൽ. ബാക്കി എല്ലാ ഫുഡും കൊള്ളാം. പൊതുവേ ഈ ഒരു ഡിഷുകൾ അമേരിക്കനോ അല്ലെങ്കിൽ യൂറോപ്യൻ ഭാഗത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. റെഗുലറായിട്ടുള്ള ബ്രെഡുകൾക്ക് പകരം ഇങ്ങനെ ഫ്രൈ ചെയ്ത കുറേ ഫുഡുകൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഫ്രൈഡ് അപ്പ് എന്നൊരു പേരും കൂടി ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിനുണ്ട്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിനെ പല ലെവലിൽ കൊണ്ടിട്ടോ. അപ്പം അമേരിക്കക്കാരുടെ ഫേവറേറ്റ് സാധനം വരികയാണ് പാൻകേക്ക്. ഇത് ആപ്പിൾ സിന്നമൺ പാൻകേക്കാണ്. ഗ്രീൻ ആപ്പിളും നോർമൽ ആപ്പിളും ഷുഗർ സിറപ്പിൽ, ബ്രൗൺ ഷുഗറിൽ വേവിച്ചെടുത്ത് അതിൻ്റെ മുകളിൽ സിന്നമനും ആഡ് ചെയ്ത് പാൻകേക്ക് കുക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ സെർവ് ചെയ്താൽ അത്, പിന്നെ അതിൻ്റെ മുകളിൽ ആപ്പിൾ സിറപ്പോ ഹണിയൊക്കെ നമുക്ക് ഡ്രിസിലും ചെയ്തിട്ടുണ്ടാവും. ഇതും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്ത സംഭവമായിരിക്കും, പക്ഷേ ഇതിനൊക്കെ എന്താ പറയുക, ഡൈ ഹാർഡ് ഫാൻസ് ഉണ്ട് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ. നമ്മുടെ നാട്ടുകാർക്ക് അത്ര വലിയൊരു ഫെമിലിയറായ സംഭവമല്ല, പക്ഷേ എന്നെപ്പോലെ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്കോ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഫുഡ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്കോ പോവാം. ഇനി വില അറിയാത്ത പേടി വേണ്ട, താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വില കൊടുക്കുന്നുണ്ട്. ഞാനും വൈഫും ഇത് സ്ഥിരം കഴിക്കുന്ന ആളുകളൊന്നല്ല, പക്ഷേ ഞാനാണ് വൈഫിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത്. അതിനുശേഷം ഇത്ര ഫുഡുകൾ അവർക്കും ഇഷ്ടമാണ്. ഇത് മറ്റൊരു സംഭവമാണ്. ഇത് പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന സംഭവമാണ്, സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കാണുന്ന ഗ്രാനുല. പക്ഷേ ഇതിൽ കുറച്ച് കട്ട് ഫ്രൂട്ട്സും ബ്ലൂബെറിയും പിന്നെ ഒരു വാം മിൽക്കും
ഹണിയും ഒക്കെ സൈഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രാനുല ബോൾ കുറച്ചുകൂടി ഹെൽത്തിയായി ചിന്തിക്കുന്നവർക്ക് പറ്റിയ സംഭവമാണ്. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ഹണി ഉപയോഗിക്കണം എന്നില്ല അത്ര ഹെൽത്തി ആവണവർ. അപ്പം ഇതും നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ഇത് നമുക്കൊരു ഹോംലി ഫീലാണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെ എൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പം മറക്കണ്ട, കോഴിക്കോട് ലോഫിലാണ് സംഭവം. എല്ലാ സാറ്റർഡേ ഉണ്ട്, സൺഡേ ഉണ്ട്, 8 to 11 നേരത്തെ പോവാ. കഴിഞ്ഞ 2 weeks എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ കാരണം അവിടെ നല്ല തിരക്കാണ്. പിന്നെ ഈ കാണുന്നത് കാപ്പിച്ചിനോ ആണ്. ഐ ലവ് കോഫി, പക്ഷേ മിൽക്കില്ല കോഫീനേക്കാളും കൂടുതലും പഞ്ചാരിടാത്ത കോഫിയേക്കാളും കൂടുതൽ ഞാൻ കട്ടക്കാപ്പി ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തത് ഒരു കാപ്പിച്ചിനോ അല്ല, ഒരു അമേരിക്കാനോ ആണ്. അപ്പോൾ കാപ്പിയെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരും. ഞാൻ കാപ്പിയെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കാപ്പി. അപ്പോൾ കാപ്പിനെക്കുറിച്ച് പഠിത്തവും അതിലുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോസ് എന്തായാലും വരും. അപ്പം ട്രൈ ചെയ്ത് നോക്കുക പുതിയ ഫുഡുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.